ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പൗലോസായി തീർന്ന ഷൗലിന് ദമാസ്കസിൽ വെച്ച് ദർശനമുണ്ടായതിനു ശേഷം 3 ദിവസം തികയുന്നതിന് മുമ്പ് വീണ്ടും ദർശനമുണ്ടായി. അനന്യാസ് എന്ന ഒരാൾ കൈവയ്ക്കുന്നതായും തനിക്ക് കാഴ്ച ലഭിക്കുന്നതുമായിട്ടാണ് ദർശനം. അനന്യാസിനും യേശുവിൻ്റെ ദർശനമുണ്ടായി. അനന്യാസ് ഷൗലിനെക്കുറിച്ച് തൻ്റെ സംശയം കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, സഭയെ പീഡിപ്പിച്ചവനല്ലേ എന്ന്. അതിനുള്ള മറുപടി, മറ്റാരേക്കാൾ ദൈവദിനം പ്രചരിപ്പിക്കുവാൻ പ്രാപ്തനാണ് ഷൗൽ എന്നായിരുന്നു. അതിനർത്ഥം ഷൗലിനെ കർത്താവ് പ്രത്യേകം വിളിച്ച് വേർതിരിച്ചു എന്നാണ്. നമുക്ക് സംശയങ്ങളുണ്ടാകാം, അത് ദൂരീകരിക്കുന്നതിലുള്ള മിടുക്കാണ് വിജയത്തിൻ്റെ ആദ്യത്തെ പടി. 2, അനന്യാസ് ഷൗലിനെ ചെന്ന് കണ്ടു. കർത്താവായ യേശു, നീ വീണ്ടും കാഴ്ച പ്രാപിക്കുന്നതിനും പരിശുദ്ധാത്മാവ് നിറയുന്നതിനും വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഷൗലിന് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഈ പരമാർത്ഥം ഗലാത്തർക്കെഴുതിയ ലേഖനത്തിൽ പരിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖാനെയോ അല്ല, പിന്നെയോ യേശുക്രിസ്തുവിനാലും താവാൻ ദൈവത്താലും അപ്പോസ്തോലനായി വിളിക്കപ്പെട്ടു. അനന്യാസ് ചെയ്തതെല്ലാം കർത്താവിൻ്റെ നിയോഗത്താലാണ്. അനന്യാസ് ക്രിസ്തുവിൻ്റെ ആൾപേരായി നിന്നു, ക്രിസ്തുവിനു വേണ്ടി പകരം ചെയ്തു. ക്രിസ്തുവിൻ്റെ ആൾപേരായി നിർണായക പങ്ക് വഹിച്ച അനന്യാസ് പ്രത്യേക ബഹുമാനത്തിന് അർഹനാണ്. ആൾപേരായി നമുക്കും നിയോഗം ലഭിക്കുമ്പോൾ അത് പൂർണ്ണ നിറവോടെ ചെയ്യാൻ നാം പ്രാപ്തരാകണം. ക്രിസ്തുവിനെ ധരിച്ചവർ അങ്ങനെയായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ദൈവം നമ്മെ അതിന് പ്രാപ്തരാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.